ഡിജിറ്റൽ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ചതിക്കുഴികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. എന്താണ് ക്രിപ്റ്റോ കറൻസി? എവിടെയാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്? നിലവിൽ അതിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കേൾക്കാൻ തുടങ്ങിയ ഒരു കറൻസിയാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകളൊക്കെ സജീവമായ ഒരു കാലഘട്ടം കൂടി നമ്മൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയി. നിലവിൽ വീണ്ടും അത് ഡിജിറ്റൽ ലോകത്ത് അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എന്താണ്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്, അല്ലെങ്കിൽ ഒരു വിർച്വൽ കറൻസി എന്ന് അതിനെ നമുക്ക് പറയാം. ഇന്ന് നമ്മുടെ ഫോമിലുള്ള കറൻസി നമുക്കറിയാം, അത് പേപ്പറുകളായിട്ടും അതുപോലെ കോയിനുകളായിട്ടൊക്കെ അതുപോലെ പ്ലാസ്റ്റിക് കറൻസിയൊക്കെ ഉണ്ട്. അതിനൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവർ പണം അടിച്ചിറക്കുന്നു അല്ലേ, ഒരു പേപ്പറിൽ കളർ കൊടുത്തു 2000 എന്നുള്ളതിലേക്ക് അതിലെഴുതിയിട്ട് അത് രാജ്യത്ത് വിതരണം ചെയ്യുമ്പോൾ അത് 2000 മൂല്യമുണ്ട്. അതേപോലെ രാജ്യത്തിനകത്തുള്ളവർ അത് കളർ കൊടുത്ത് 2000 എന്നെഴുതിയിട്ട് അത് കറൻസിയായിട്ട് വിതരണം നടത്തി കഴിഞ്ഞാൽ അത് കള്ളനോട്ടാണ്. നിലവിലെ നമ്മുടെ കറൻസി സിസ്റ്റമൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടായിരിക്കും. ഓരോ രാജ്യത്തിനും ഓരോ സെൻട്രൽ ബാങ്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവരാണ് ഇന്ത്യയിൽ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ സപ്ലൈയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കുകളാണ്, അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. നമുക്കറിയാം ഇന്നത്തെ കറൻസി സിസ്റ്റത്തെക്കുറിച്ച്, നമുക്കറിയാം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു 2000 നോട്ടുകൾ, അത് സെൻട്രൽ ബാങ്ക് അത് പ്രിൻ്റ് ചെയ്ത് തരുമ്പോൾ അതിന് നമുക്ക് 2000 മൂല്യം കണക്കാക്കാൻ പറ്റും. എന്നാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ഒരു സെൻട്രൽ അതോറിറ്റിയേ ഇല്ല അതിന്. ഇവിടെ ഒരു ഡിജിറ്റൽ കറൻസിയാണ്, അല്ലെങ്കിൽ വിർച്വൽ കറൻസിയാണ്. അതിൻ്റെ ഒറിജിൻ പരിശോധിക്കുമ്പോൾ 2009 ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി. സത്തോഷി നക്കോമോട്ട എന്ന് പറയുന്ന ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതൊരു വ്യക്തിയാണോ അതൊരു ഗ്രൂപ്പാണോ അതൊരു ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് ഇന്നും വ്യക്തമല്ല, അദ്ദേഹമാണ് വിർച്വൽ വേൾഡിൽ 21 മില്യൺ ബിറ്റ്കോയിൻ ആണ് അദ്ദേഹം പൂള് ചെയ്തത്. 21 മില്യൺ ബിറ്റ്കോയിൻ. ഈ ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. 21 മില്യൺ ബിറ്റ്കോയിനുകളാണ് ഇദ്ദേഹം വിർച്വൽ വേൾഡിലേക്ക് ഇട്ടത് 2009. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അന്ന് 2009 ഒരു ബിറ്റ്കോയിൻ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ, ഒരു ബിറ്റ്കോയിൻ കിട്ടാൻ 18 രൂപയാണ് അന്ന് ഉണ്ടായിരുന്നത്. നിലവിൽ 2020 എത്തിയപ്പോൾ ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ 700,000 മുകളിലാണ്. അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിച്ചത്? അപ്പോൾ ബിറ്റ്കോയിൻ്റെ മൂല്യം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? അത് ഡിമാൻഡും സപ്ലൈയും ആണ്. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച്, ബിറ്റ്കോയിന് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. 21 മില്യണാണ് അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. 2009 വരുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എതേറിയം ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, അതുപോലെ റിപ്പിൾ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, പിന്നീട് ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്ക് അടക്കം ഒരു ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിബ്ര എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ലീഡിംഗ് ആയിട്ടുള്ളത് നിലവിലുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എയുടെ ബാങ്കിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ എയുടെ ബാങ്ക് ബിയുടെ ബാങ്കിനോട് അതിൻ്റെ റിക്വസ്റ്റുകൾ വാങ്ങുന്നു. അങ്ങനെ ഒരുപാട് പ്രൊസീജിയറുകൾ, അതിനിടയിൽ റിസർവ് ബാങ്കിൻ്റെ ഇടപെടലുകളുണ്ട്. ഒരു സെൻട്രലിൽ ഒരു അക്കൗണ്ടബിലിറ്റി നടക്കുന്നുണ്ട്, ഒരു അക്കൗണ്ടിങ് നടക്കുന്നുണ്ട്. അതിലൂടെ ഒരുപാട് സർക്കിളുകളിലൂടെ ബി എന്ന് പറയുന്ന ബാങ്കിൽ ആ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നവർക്ക് എ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്. ഇതിനിടയിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് മൈനിങ് എന്ന് പറയുന്നതും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കുക?
ക്രിപ്റ്റോ കറൻസി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നിടത്ത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് മാത്രം എടുത്ത് പരിശോധിക്കുക. എങ്ങനെയാണ് ബിറ്റ്കോയിൻ ഒരു ഇന്ത്യയിലുള്ള നമുക്ക് ഒരു ബിറ്റ്കോയിൻ എങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുക? അപ്പോൾ ബിറ്റ്കോയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബുകളിൽ നമ്മൾ കയറി ഐ ഡി ക്രിയേറ്റ് ചെയ്യണം, ഒരു വാലറ്റ് നമ്മൾ സൃഷ്ടിക്കണം. ഇന്ത്യയിൽ ഒരുപാട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വെബുകളുണ്ട്. യുണോകോയിൻ എന്ന് പറയുന്ന ഒരു വളരെ ലീഡ് ചെയ്യുന്ന ഒരു വെബാണ്. അതിൽ കയറിക്കൊണ്ട് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ വാല്യൂ പ്രകാരം ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 700,000 മുകളിലാണ്. അത്രയും പണം നമ്മൾ ഇന്ത്യൻ രൂപ അതിലേക്ക് വാലറ്റിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഒരു ബിറ്റ്കോയിൻ. ആ ബിറ്റ്കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ബിറ്റ്കോയിൻ അതിനേക്കാൾ മൂല്യം കൂടുമ്പോൾ അത് നമ്മൾ വിൽപ്പന നടത്തുന്നു, അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ളൊരു ട്രേഡിംഗ് ആണ്. ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു ട്രേഡിംഗ് ആണ് ഈ ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുമായി കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ട്രേഡിംഗ്. അതിനിടയിൽ ഒരുപാട് സാധ്യതകൾ, പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഇപ്പോഴും അംഗീകാരം കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഈ ഡിജിറ്റൽ വേൾഡിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഒരുപാട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയും നമ്മൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഓരോ ക്രിപ്റ്റോ കറൻസിയും മറ്റ് ക്രിപ്റ്റോ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. മൂല്യം കൂടുന്നതിനനുസരിച്ച് അത് വിൽപ്പന നടത്തും, മൂല്യം കുറയുമ്പോൾ അത് ഏൺ ചെയ്ത് വെക്കുന്നു. നമ്മൾ ഷെയർ മാർക്കറ്റുകളിൽ എങ്ങനെയാണ് ഷെയർ ട്രേഡ് ചെയ്യപ്പെടുന്നത്, ആ രീതിയിൽ ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ടായ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ലാഭം ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേസമയം തന്നെ ഒരു വലിയ ചതിക്കുഴികളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരുപാട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ബിറ്റ്കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടും. സാധാരണക്കാർ പണമുണ്ടാക്കുന്നതിന് വേണ്ടി നിലവിലുണ്ടാവുന്ന അവരുടെ വലിയൊരു ഭീമമായുള്ള സമ്പാദ്യവും ഈ ബിറ്റ്കോയിനിലേക്ക് നിക്ഷേപിക്കുക. ഇതിന് ഇടനിലക്കാരായിട്ട് ബ്രോക്കേഴ്സായിട്ട് ഒരുപാട് പേര് പ്രവർത്തിച്ച് സാധാരണക്കാരിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുത്ത വാർത്തകളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ കൂടുതലായിട്ട് ഇറങ്ങുന്ന നമ്മൾക്ക് ഡിജിറ്റൽ കറൻസിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഡിജിറ്റൽ കറൻസിയുടെ ട്രാൻസാക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വാലറ്റുകളിലൂടെ ഈ ബിറ്റ്രക്സിലൂടെ എക്സ്ചേഞ്ചുകൾ നമ്മൾക്ക് നടത്തി പണമുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ആ പണം നമ്മൾക്ക് കയ്യിലേക്ക് എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് KYC ഫോമുകളെല്ലാം ആ പറയുന്നത് പൂരിപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പണം ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അതേസമയം ട്രേഡിങ്ങിന് വേണ്ടി കൂടുതൽ കൂടുതൽ പണമുണ്ടാക്കാൻ വേണ്ടി ഈ ബിറ്റ്രക്സ് പോലത്തെ എക്സ്ചേഞ്ചുകളിലൂടെ നമ്മൾക്ക് അത് നടത്താൻ സാധിക്കും. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതിൽ ബിറ്റ്കോയിൻ ആണ് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി. നിലവിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഫേസ്ബുക്കിൽ അക്കൗണ്ടിലുള്ളവർക്കൊക്കെ അറിയാം, ഫേസ്ബുക്ക് ഈ ഡിജിറ്റൽ കറൻസി ഇറക്കുന്നു. അതിൽ അവരുടെ ഈ മെസ്സേജ് സിസ്റ്റത്തിലൂടെ ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ 3 Libra നമ്മൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് മറ്റ് കറൻസികളെപ്പോലെ നമ്മൾക്ക് കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കറൻസി അല്ല. യഥാർത്ഥത്തിൽ അത് ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന ട്രേഡിങ്ങിന്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഒരു ചൂതാട്ടം നടത്തിക്കൊണ്ട് കൂടുതൽ പണമുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസിയിൽ ലീഡ് ചെയ്യുന്നത് മേജറായത് ബിറ്റ്കോയിൻ ആയതുകൊണ്ട് ബിറ്റ്കോയിനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത് നടത്തിയത്. ഇവിടെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില പദങ്ങളാണ് മൈനിങ്, അതുപോലെ ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറയുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ കറൻസി ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇതിനിടയിൽ അക്കൗണ്ടിങ് നടത്തുന്നത് ഈ ബ്ലോക്ക് ചെയിനുകളാണ്. ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ ഉണ്ടായിരിക്കും. ഓരോ ബ്ലോക്ക് ചെയിനുകളും അക്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ശതമാനം അവർക്ക് ആ അക്കൗണ്ടിങ് സൂക്ഷിപ്പുകാരെന്ന നിലയിൽ അവരിലേക്ക് ലഭിക്കും. ഇങ്ങനെ നടത്തുന്നതിനാണ് മൈനിങ് എന്ന് പറയുന്നൊരു പദം. അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന രംഗത്ത്, വിർച്വൽ കറൻസി എന്ന് പറയുന്ന രംഗത്ത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നതാണ് ലീഡ് ചെയ്യപ്പെടുന്നൊരു ക്രിപ്റ്റോ കറൻസി. മറ്റും ഒരുപാട് കറൻസികളുണ്ട്. ഇവിടെ ബിറ്റ്കോയിൻ എന്ന് പറയുന്നതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച്
ഇതിന്റെ കറൻസിയുടെ മൂല്യം ഇന്ത്യൻ കറൻസിയിലേക്ക് എടുക്കുമ്പോൾ 2020 ൽ 7 ലക്ഷത്തിന് മുകളിലാണ്. ബിറ്റ്കോയിൻ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ ഇന്ത്യയിൽ 18 രൂപയായിരുന്നു. ഇപ്പോ അത് 7 ലക്ഷത്തിന് മുകളിലായി എന്ന് പറയുമ്പോൾ 21 മില്യൺ ബിറ്റ്കോയിൻ മാത്രമാണ് റിസർവ് ആയിട്ടുണ്ടായിരുന്നത്. അത് കൂടുതൽ റിസർവുകൾ കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ എന്നുള്ളത് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് ഒരു വലിയ സാധ്യതകൾ ഡിജിറ്റൽ ലോകത്ത് തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ട്രേഡിംഗ് നടത്തി വളരെ ശ്രദ്ധയോടുകൂടി ട്രേഡിംഗ് നടത്തി ഒരു വലിയ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല കൂടിയാണ്. അതേസമയം വലിയൊരു ചതിക്കുഴിയും ഇതിനിടയിൽ ശ്രദ്ധയില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ചതിക്കുഴിയും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഈ ഡിജിറ്റൽ കറൻസികൾക്ക് ഇപ്പോഴും അനുമതി കൊടുത്തിട്ടില്ല. അത് ടാക്സുമായി റിലേറ്റഡ് ആയിട്ടും മറ്റു അക്കൗണ്ടബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഭീകരവാദം പോലത്തെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് കടന്നു വരും. അതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലീഗലി ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിന് നിലവിൽ അംഗീകാരം കൊടുത്തിട്ടില്ല. അത് ഡിസ്കഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ നമ്മളത് ഡിസ്കസ് ചെയ്തത് ഈ ഡിജിറ്റൽ വേൾഡിൽ കൂടുതൽ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഡിജിറ്റൽ വേൾഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഡിജിറ്റൽ കറൻസിയായിട്ട് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ അവിടെ അറിയുന്നതുമായ ഈ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഏതെങ്കിലും സാഹചര്യത്താൽ അത്തരത്തിൽ ട്രേഡിങ്ങുകളിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ A to Z പഠനം നടത്തി വളരെ കരുതലോടുകൂടിയിട്ട് അത്തരം മേഖലകളിലേക്ക് ഇറങ്ങാവൂ. ഡിജിറ്റൽ കറൻസിയും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ നിയമവശങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.